രണ്ടു പേരും തിരുസഭയിൽ പുതുതായി കുടുംബത്തിന് രൂപം നൽകുന്ന മനോഹരമായ ദൃശ്യം. പുതുതായിട്ട് രൂപം കൊടുക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ ഏറ്റവും അഭിമാനപാത്രമായിട്ട് എല്ലാവർക്കും വേണ്ടപ്പെട്ടതായിട്ടുള്ള മനോഹരമായ കുടുംബമായിട്ട് രൂപപ്പെടുന്ന ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എല്ലാവരുടെയും പേരിൽ ഇവിടെയുള്ള ജോസഫിൻ്റെ പേരിലും എൻ്റെ പേരിലും ഇവിടെയുള്ള എല്ലാവരുടെയും പേരിലും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും തേടി. ഹിംസയിൽ എനിക്ക് പരിചയമില്ല. തിരിച്ചോനെ അഞ്ചാം മാസം പഠിക്കുമ്പോൾ അറിയാം. അധികമാണ് സ്വീകരണം നടത്തിയ അവസരത്തിൽ ഭാവത്തി ആശ്രമത്തിൽ ഞാനന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അന്നാരാമെനിക്ക് പോയത് നന്നായിട്ട് പറഞ്ഞു ഞാൻ ഒത്തു പോകാം. ചുറ്റിയായി എന്നെ അവരുടെ അങ്ങനെ പരിചയമുണ്ടായിരുന്നതാണ് ഫിൽജു. ഈ അടുത്ത് കുറച്ച് നാളുമ്പോൾ എന്നെ ഫോൺ വിളിക്കുകയുണ്ട് ഫിൽജു. അവൻ്റെ വിഷമം എന്നോട് സംസാരിക്കുകയുണ്ട്. ഞാൻ പറഞ്ഞു നീ ഒട്ടും വിഷമിക്കേണ്ട, അത് ഈശ്വരയാകൊന്നും നടക്കില്ല. പ്രാർത്ഥിച്ചാൽ മതി, കാര്യങ്ങൾ നടക്കും, ഒരു പ്രശ്നം ഉണ്ടാകും, ഒരു വിഷമം വിചാരിക്കരുത്. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഫിൽജു എന്നെ വീണ്ടും വിളിച്ചു. എല്ലാം ഭംഗിയായി, എല്ലാ കാര്യങ്ങളും ശരിയായി സമ്മതം. ഞാൻ പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞില്ലേ തമ്പുരാൻ അറിയാതെ ഈശ്വറിയാതെ ഒന്നും നടക്കില്ല, ഈശോയുടെ പദ്ധതി അനുസരിച്ച് എല്ലാം ഭംഗിയായി നടക്കും. അപ്പോൾ ദൈവത്തിൽ വിശ്വാസമുള്ള വ്യക്തിയാണ്, ഈശോയിൽ ആഴമായിട്ടുള്ള ബോധ്യവും വിശ്വാസവുമുള്ള ആളാണ് തിരിച്ചോ എന്ന് അതിൽ തന്നെ വളരെ വ്യക്തമാണ്. ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നതിന് മുൻപ് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എന്നെ വിളിക്കാറ്. ഇവിടെ തീരുമാനമെടുത്തു ഞാൻ എന്ത് കാര്യം ചെയ്യാൻ പോകാച്ചാൽ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് എപ്പോഴും ഈശോയുമായിട്ട് സ്നേഹവും ഈശോയുടെ എപ്പോഴും ഒരു അടുപ്പവും ആഴമായിട്ടുള്ള ബോധ്യവും വിശ്വാസവും ഉള്ള ആളാണ് തിരിച്ചുവെന്ന് വിംസിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നല്ല ഭർത്താവിനെയാണ് തമ്പുരാൻ വിംസിക്ക് വേണ്ടി കണ്ടെത്തി തന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം ഈ ആ ഒരു വിശ്വാസത്തിൽ സന്തോഷത്തിൽ ഇനിയും പ്രാർത്ഥനയും തമ്പുരാനുള്ള ഈശോയോടുള്ള സ്നേഹവും ഭർത്താവിനെയോ ഈശോയോടുള്ള ഭക്തിയും ഈശോയോടുള്ള വിശ്വാസവും തുടർന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകണം. നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾക്കും ആ സ്നേഹവും സന്തോഷവും പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ മനോഹരമായിട്ടുള്ള നല്ലൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഫ്രാൻസിസിയാടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ അവസരത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോഴും ഓപ്പറേഷൻ കൊണ്ടുപോകുമ്പോഴൊക്കെ എന്നെ ഫോൺ വിളിച്ചിരുന്നു ഓരോ പ്രാവശ്യം. ഞാനപ്പോൾ പള്ളിയിൽ പോയി വാങ്ങിക്കിടക്കി പ്രാർത്ഥിച്ചിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഫ്രിഡ്ജോട് പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവും, നീ ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, എല്ലാം ഭംഗിയായി നടന്നു. അതുപോലെ തന്നെ ഒരു പ്രശ്നമില്ലാതെ തമ്പുരാനെ സംരക്ഷിച്ചു. അപ്പോൾ തമ്പുരാനിൽ ഈശോയിൽ പൂർണ്ണമായിട്ടുള്ള ബോധ്യവും വിശ്വാസമുള്ള ആളാണ് ഫിലിച്ചു അല്ലെങ്കിൽ ഫിക്സിക്ക് കിട്ടിയ ഭർത്താവെന്ന് വീണ്ടും അരക്കെട്ട് ഉറപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇനിയുള്ള കാലവും ആയിരിക്കണമെന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആകട്ടെ. എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നിറഞ്ഞിരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ